നമസ്കാരം ഏവർക്കും പി എസ് സി ചലഞ്ചറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കറണ്ട് അഫേഴ്സ് സീരീസിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് മാസത്തിലെ മൂന്നാമത്തെ ക്ലാസ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ കേരളവുമായി റിലേറ്റ് ചെയ്ത സെലക്റ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ മുൻപുള്ള ക്ലാസുകളൊക്കെ മിസ്സായിട്ടുള്ളവരുണ്ടെങ്കിൽ നമ്മൾ കറന്റ് അഫേഴ്സ് മൂന്ന് പ്ലേ ലിസ്റ്റിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കണ്ട് അഫേഴ്സ് ടു തൗസൻഡ് ട്വൻറ്റി കറണ്ട് അഫേഴ്സ് ടു തൗസൻഡ് ട്വൻറ്റി വൺ അതേപോലെ ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സ് ആ ക്ലാസ്സുകൾ കൃത്യമായി ഫോളോ ചെയ്യുക നമ്മുടെ ടെലഗ്രാം ചാനൽ ഫേസ്ബുക്ക് പേജ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് അൺ പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസുകൾ എന്നിവയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക അൺ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ആരംഭിക്കുന്ന ചില ബാച്ച് കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഷെയർ ചെയ്യുകയാണ് അൺ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ദൗത്യം എന്ന പേരിൽ ഒരു വൺ ഫിഫ്റ്റി ഡേയ്സ് ബാച്ച് കോഴ്സ് വെബ്കോ അസിസ്റ്റൻ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നവംബർ നാല് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് അൺ അക്കാഡമിയിലെ ടോപ്പ് നയൻ എജ്യൂക്കേറ്റേഴ്സാണ് ഇവിടെ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് ചേർന്ന് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം കോ അസിസ്റ്റൻറ്റ് പരീക്ഷയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ ഈസിയാക്കി മാറ്റാൻ ഈ ഒരു കോഴ്സ് സഹായിക്കും കോഴ്സിൽ എൻറോൾ ചെയ്യാനുള്ള ലിങ്കും മറ്റുമെല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ റഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ ടെൻ പെർസെൻറ്റേജ് ഓഫ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഏറ്റവും പുതിയായിട്ട് നമ്മൾ ഒരു വൺ ട്വൻറ്റി ഡേയ്സ് ഫൗണ്ടേഷൻ ബാസ് കോഴ്സ് ടെൻത്ത് ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ബിഗിനേഴ്സിന് വേണ്ടി ആരംഭിക്കുകയാണ് പി എസ് സിയിൽ തുടക്കക്കാർക്ക് വേണ്ടി എല്ലാ ടോപ്പിക്കുകളുടെ ബേസ് മുതൽ പഠിപ്പിച്ച് തുടങ്ങുന്ന ഒരു കോഴ്സായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയും ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നമ്മുടെ റെഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ ടെൻ പെർസെൻറ്റേജ് ഓഫ് ലഭിക്കും കണ്ടിന്യൂസ് ലൈവ് ക്ലാസ്സുകളും ഡൗട്ട് ക്ലിയറി സെഷൻസും റിവിഷൻസും അതേപോലെ മോക്ക് ടെസ്റ്റുകളും സീരീസ് ടെസ്റ്റുകളും പഠിപ്പിക്കുന്ന എല്ലാ പോർഷൻസിനെയും പി ഡി എഫ് നോട്ട്സും അടങ്ങുന്നതാണ് അൺഅക്കാഡമി പ്ലസ് കോഴ്സുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേരളത്തിലെ മുതിർന്ന പൗരന്മാരുടെ ജീവിത നിലവാരം ഉയർത്താൻ സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി വയോരക്ഷ പഠിക്കുക കേരളത്തിലെ മുതിർന്ന പൗരന്മാരുടെ ജീവിത നിലവാരം ഉയർത്താൻ സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് എന്ത് വയോരക്ഷ കേരളത്തിലെ മുതിർന്ന പൗരന്മാരുടെ ജീവിത നിലവാരം ഉയർത്താൻ സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് വയോരക്ഷ നെക്സ്റ്റ് കേരളത്തിലെ ആദ്യത്തെ യുവജന സഹകരണ സംഘം സ്ഥാപിതമായത് എവിടെയെന്ന് ചോദിച്ചാൽ കോട്ടയം പഠിയ കേരളത്തിലെ ആദ്യത്തെ യുവജന സഹകരണ സംഘം എവിടെയാണ് സ്ഥാപിതമായത് കോട്ടയത്താണ് കേരളത്തിലെ ആദ്യത്തെ യുവജന സഹകരണ സംഘം സ്ഥാപിതമായത് പഠിക്കുക കേരളത്തിലെ ആദ്യത്തെ യുവജന സഹകരണ സംഘം ഇവിടെ സ്ഥാപിതമായി കോട്ടയം ദെൻ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ ഡിജിറ്റലൈസ്ഡ് മണ്ഡലം ശ്രദ്ധിച്ചോണം നെടുമങ്ങാടാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ ഡിജിറ്റലൈസ്ഡ് മണ്ഡലം നിയോജക മണ്ഡലം എന്ന റെക്കോർഡ് എന്തിനാണ് നെടുമങ്ങാടിനാണ് അത് പഠിച്ചോണം നമ്മള് ഇന്ത്യയിലാകത്തെ ഡിജിറ്റൽ സംസ്ഥാനം എന്ന രീതിയിൽ കേരളത്തെ പഠിക്കാറുണ്ട് കേരളത്തിലാകത്തെ ഡിജിറ്റൽ ജില്ല എന്ന രീതിയിൽ ഇടുക്കി പഠിക്കാറുണ്ട് ആദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്ത് പാമ്പാക്കുട ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ പഠിക്കാറുണ്ട് ആ കൂട്ടത്തിൽ ആഡ് ചെയ്ത് പഠിക്കേണ്ട ഒരു പുതിയ പോയിന്റ് ആണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റലൈസ്ഡ് മണ്ഡലം ഏതാണ് നെടുമങ്ങാട് ദെൻ ഈ റുപ്പി എന്ന പുസ്തകം രചിച്ചതാരെന്ന് ചോദിച്ചാൽ ഡോക്ടർ എബ്രഹാം മുളമൂട്ടിൽ പഠിക്കുക ഈ റുപ്പി എന്ന പുസ്തകം പഠിച്ച ആരെന്ന് ചോദിച്ചാലാണ് ഡോക്ടർ എബ്രഹാം മുളമൂട്ടിലാണ് ഈ റുപ്പി എന്ന പുസ്തകം രചിച്ചത് ദെൻ ഓ മിസോറാം എന്ന കവിത രചിച്ചതാരെന്ന് ചോദിച്ചാൽ പി എസ് പിള്ള ഓ മിസോറാം എന്ന കവിത രചിച്ചതാരാണ് പി എസ് പിള്ളയാണ് ഓ മിസോറാം എന്ന കവിത രചിച്ചത് ദെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വാക്സിനേഷൻ ട്രൈബൽ പഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ നൂൽപിടയാണ് പഠിക്കുക കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വാക്സിനേഷൻ ട്രൈബൽ പഞ്ചായത്ത് നൂൽപിട വയനാട് ജില്ലയിലെ നൂൽപ്പിഴയാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വാക്സിനേഷൻ ട്രൈബൽ പഞ്ചായത്ത് പഠിക്കുക കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വാക്സിനേഷൻ ട്രൈബൽ പഞ്ചായത്ത് എന്ന് ചോദിച്ചതാണ് നൂൽപുഴ രാജ്യത്തെ ആദ്യത്തെ ബയോ ബാങ്ക് നിലവിൽ വന്നത് എവിടെ എന്ന് ചോദിച്ചാൽ ശ്രീ ചിത്ര മെഡിക്കൽ സെന്റർ ട്രിവാൻഡ്രമാണ് രാജ്യത്തെ ആദ്യത്തെ ബയോ ബാങ്ക് നിലവിൽ വന്നത് ശ്രദ്ധിക്കുക ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബയോ ബാങ്ക് എവിടെ നിലവിൽ വന്ന് ചോദിച്ചാൽ എവിടെയാണ് ശ്രീ ചിത്ര മെഡിക്കൽ സെന്റർ ട്രിവാൻഡ്രമാണ് ചിത്ര മെഡിക്കൽ സെന്റർ ട്രിവാൻഡ്രം ഇന്ത്യയിലെ ആദ്യത്തെ ബയോ ബാങ്ക് നിലവിൽ വന്നത് ൊന്നിലെ സാംബശിവൻ സാംസ്കാരിക ദേശീയ പുരസ്കാരം ലഭിച്ചതാർക്കെന്ന് ചോദിച്ചാൽ ഇന്ദ്രൻസനാണ് പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സാംബശിവൻ സാംസ്കാരിക ദേശീയ പുരസ്കാരം ചെയ്ത ആരാണ് ഇന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സാംബശിവൻ സാംസ്കാരിക ദേശീയ പുരസ്കാരം ലഭിച്ച വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സാംബശിവൻ സാംസ്കാരിക ദേശീയ പുരസ്കാരം ലഭിച്ച ആർക്കാണ് ഇന്ദ്രൻസനാണ് ദെൻ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ നദി ഏത് പെരിയാറാണ് പഠിയ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം നിലവിൽ കേരളത്തിലെ ഏറ്റവും മലിനമായ നദി എന്ന് സൂചിച്ച് ആണ് പെരിയാറാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം നിലവിൽ കേരളത്തിലെ ഏറ്റവും മലിനമായ നദി പെരിയാർ ദെൻ അഗതികളെ സഹായിക്കാനുള്ള കേരള സർക്കാരിൻ്റെ പുതിയ പദ്ധതിയുടെ പേരാണ് വാതിൽപടി സേവനം പഠിക്കുക അഗതികളെ സഹായിക്കാനുള്ള കേരള സർക്കാരിൻ്റെ പുതിയ പദ്ധതിയുടെ പേരാണെന്ത് വാതിൽപടി സേവനം അഗതികളെ സഹായിക്കാനുള്ള കേരള സർക്കാരിൻ്റെ പുതിയ പദ്ധതിയുടെ പേരാണെന്ത് വാതിൽപടി സേവനം അഗതികളെ സഹായിക്കാനുള്ള കേരള സർക്കാരിൻ്റെ പുതിയ പദ്ധതിയാണ് വാതിൽപടി സേവനം ദെൻ ഇന്ത്യയിൽ ആദ്യത്തെ ഡ്രോൺ ഫോറൻസിക് ലാബ് സ്ഥാപിതമായത് എവിടെയെന്ന് ചോദിച്ചാൽ കേരളത്തിലാണ് തിരുവനന്തപുരത്തെ പേരൂർക്കടയിലാണ് ആദ്യത്തെ ഡ്രോൺ ഡ്രോൺ ഫോറൻസിക് ലാബ് കേരള പോലീസിന്റെ ഉടമസ്ഥത്തിലാണ് ഡ്രോൺ ഫോറൻസിക് ലാബ് പട്ടിക ഇന്ത്യയിൽ ആദ്യത്തെ ഡ്രോൺ ഫോറൻസിക് ലാബ് എവിടെ സ്ഥാപിതമായി പേരൂർക്കട ട്രിവാൻഡ്രം നെക്സ്റ്റ് തൊഴിൽ രഹിതരായ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതി തൊഴിൽ രഹിതരായ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതി നവജീവൻ പഠിക്കുക തൊഴിൽ രഹിതരായ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതിയുടെ പേരാണ് നവജീവൻ കേരളത്തിലെ ആദ്യത്തെ വെർച്വൽ ഗ്രാമസഭ നടത്തിയത് കൊല്ലം ജില്ലയിലെ മയ്യനാട് ശ്രദ്ധിച്ചോണം കേരളത്തിലെ ആദ്യമായി വെർച്വൽ ഗ്രാമസഭ നടത്തി എവിടെയെന്ന് ചോദിച്ചിവിടെയാണ് മയ്യനാട് കൊല്ലം ജില്ലയിലെ മയ്യനാടാണ് കേരളത്തിലെ ആദ്യത്തെ വെർച്വൽ ഗ്രാമസഭ നടത്തിയത് ൊന്ന് ഓഗസ്റ്റിൽ കേരള അഡ്വെഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയി നിയമിതനായത് പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിൽ കേരള അഡ്വെഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആയി നിയമിതനായതായിരുന്ന ചൂഷാരാണ് പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിൽ കേരള അഡ്വെഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായതാരാണ് പി ആർ ശ്രീജേഷ് ദെൻ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും ആദ്യ ഡോസ് വാക്സിനേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യ ജില്ല ഏതെന്ന് ചോദിച്ചാൽ വയനാട് ജില്ലയാണ് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും ആദ്യ ഡോസ് വാക്സിനേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യ ജില്ല കോവിഡ് നയൻറ്റീനുമായി ബന്ധപ്പെട്ടാണ് ഏത് ജില്ലയാണ് വയനാട് ജില്ലയാണ് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും ആദ്യ ഡോസ് വാക്സിനേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ് വയനാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ശലഭം പഠിക്കുക സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് എന്ത് ശലഭം ശലഭം വേണമെങ്കിൽ ചോദിക്കാം സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി ശലഭം എന്ന പേരിൽ ഒരു പദ്ധതി ആരംഭിച്ചത് ഏത് ജില്ലയാണ് ഏത് ജില്ലയാണ് മലപ്പുറം ജില്ല പഠിക്കുക സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് ശലഭം ദെൻ കുട്ടികളുടെ പഠനം മികച്ചതാക്കാനുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് വീട് ഒരു വിദ്യാലയം കുട്ടികളുടെ പഠനം മികച്ചതാക്കാനുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതിയുടെ പേരാണെന്ത് വീട് ഒരു വിദ്യാലയം കുട്ടികളുടെ പഠനം മികച്ചതാക്കാനുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതിയുടെ പേരാണ് വീട് ഒരു വിദ്യാലയം ദെൻ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ മാധ്യമ സ്ഥാപനം മീഡിയ വൺ കേരളത്തിലെ മാധ്യമ സ്ഥാപനമായ മീഡിയ വൺ ആണ് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ മാധ്യമ സ്ഥാപനം പഠിക്കുക സൗരോർജ്ജത്തിൽ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ മാധ്യമ സ്ഥാപനം ഏതാണ് മീഡിയ വൺ ദെൻ ആരുടെ കൃതിയാണ് ഇരുൾമായുന്ന മനസ്സുകൾ ഡോക്ടർ കെ എ കുമാർ പഠിക്കുക ഇരുൾമായുന്ന മനസ്സുകൾ എന്ന കൃതി ആരുടേതെന്ന് ചോദിച്ചാൽ ഡോക്ടർ കെ എ കുമാറിന്റെ കൃതിയാണ് ഇരുൾമായുന്ന മനസ്സുകൾ പാല ബൈപ്പാസ് ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തത് കെ എം മാണി പഠിക്കുക പാല ബൈപ്പാസിന് ആരുടെ പേരാണ് നൽകുന്നത് കെ എം മാണിയുടെ പേരാണ് നൽകുന്നത് സംസ്ഥാന ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചാണ് പഠിക്കുക സംസ്ഥാന ജീവകാരുണ്യ ദിനം എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചാണ് ചട്ടമ്പിസാമിലിയുടെ ജന്മദിനമാണ് സംസ്ഥാന ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ദക്സലറേറ്റിംഗ് ഇന്ത്യ സെവൻ ഇയേഴ്സ് ഓഫ് മോഡി ഗവൺമെന്റ് എന്ന പുസ്തകം എഴുതിയതാരെന്ന് ചോദിച്ചാൽ അൽഫോൻസ് കണ്ണന്താനം പഠിക്കുക ആക്സലറേറ്റിംഗ് ഇന്ത്യ സെവൻ ഇയേഴ്സ് ഓഫ് മോഡി ഗവൺമെന്റ് എന്ന പുസ്തകം രചിച്ചതാരാണ് അൽഫോൺസ് കണ്ണന്താനം ആക്സലറേറ്റിംഗ് ഇന്ത്യ സെവൻ ഇയേഴ്സ് ഓഫ് മോഡി ഗവൺമെന്റ് എന്ന പുസ്തക രചിച്ചതാരാണ് അൽഫോൻസ് കണ്ണന്താനം അടുത്തിടെ അന്തരിച്ച മുൻ കേരള ക്രിക്കറ്റ് താരം ഇട്ടി ചെറിയാൻ വേണമെങ്കിൽ ചോദിക്കാം ഇട്ടി ചെറിയാൻ എന്ന താരം അന്തരിച്ചോധികം ഏത് കായിക മേഖല പ്രസിദ്ധനായിരുന്നു ചോദിച്ചാൽ ക്രിക്കറ്റിലായിരുന്നു അടുത്തിടെ അന്തരിച്ച മുൻ കേരള ക്രിക്കറ്റ് താരമാണ് ഇട്ടി ചെറിയാൻ ഗോത്ര കുടുംബങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ട്രൈബൽ പ്ലസ് ഗോത്ര കുടുംബങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണെന്ത് ട്രൈബൽ പ്ലസ് പഠിക്കുക ഗോത്ര കുടുംബങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് എന്ത് ട്രൈബൽ പ്ലസ് ദെൻ ചെറുക്കാം മയക്കുമരുന്നെ എന്ന ലഹരിമുക്ത പരിപാടിക്ക് തുടക്കം കുറിച്ച കേരളത്തിലെ മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ ബേപ്പൂർ ആണ് പഠിക്കുക ചെറുക്കാം മയക്കുമരുന്നിനെ എന്ന ലഹരിമുക്ത പരിപാടിക്ക് തുടക്കം കുറിച്ച കേരളത്തിലെ മണ്ഡലം ഏതാണ് ബേപ്പൂർ ചെറുക്കാം മയക്കുമരുന്നിനെ എന്ന ലഹരിമുക്ത പരിപാടിക്ക് തുടക്കം കുറിച്ച കേരളത്തിലെ മണ്ഡലം ബേപ്പൂർ ആണ് ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് വളരെ ഈസി ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ആണ് എല്ലാവർക്കും അത് ആയിട്ട് റീകളക്ട് ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതുപോലെ നമ്മൾ പഠിച്ച പോയിന്റ്സ് ഒരിക്കൽ കൂടി ഒന്ന് റിവൈസ് ചെയ്യുകയാണ് എല്ലാവരും ആൻസർ റീകളക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേരളത്തിലെ മുതിർന്ന പൗരന്മാരുടെ ജീവിത നിലവാരം ഉയർത്താൻ സാമൂഹ്യ നീതിവകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി എന്തായിരുന്നു വയോരക്ഷ കേരളത്തിലെ ആദ്യത്തെ യുവജന സഹകരണ സംഘം എവിടെയാണ് സ്ഥാപിതമായത് കോട്ടയം കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റലൈസ്ഡ് മണ്ഡലം ഏതായിരുന്നു നെടുമങ്ങാട് ഇറുപ്പി എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ എബ്രഹാം മുളമൂട്ടിൽ ഓ മിസോറാം എന്ന കവിത രചിച്ചത് ആരായിരുന്നു പി എസ് ശ്രീധരൻപിള്ള കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വാക്സിനേഷൻ ട്രൈബൽ പഞ്ചായത്ത് ഏതായിരുന്നു നൂൽപ്പുഴ രാജ്യത്തെ ആദ്യത്തെ ബയോ ബാങ്ക് എവിടെ സ്ഥാപിതമായി ശ്രീചിത്ര മെഡിക്കൽ സെന്റർ ട്രിവാൻഡ്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സാംബശിവൻ സാംസ്കാരിക ദേശീയ പുരസ്കാരം ലഭിച്ചവർക്കാണ് ഇന്ദ്രൻസിനാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി ഏതാണ് പെരിയാർ അഗതികളെ സഹായിക്കാനുള്ള കേരള സർക്കാരിന്റെ പുതിയ പദ്ധതിയുടെ പേരാണ് വാതിൽപ്പടി സേവനം ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ ഫോറൻസിക് ലാബ് എവിടെ സ്ഥാപിതമായി തിരുവനന്തപുരം പേരൂർക്കടയിലാണ് സ്ഥാപിതമായത് തൊഴിൽ രഹിതരായ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതിയുടെ പേരാണ് എന്ത് നവജീവൻ കേരളത്തിലെ ആദ്യത്തെ വെർച്വൽ ഗ്രാമസഭ എവിടെയാണ് നടത്തിയത് കൊല്ലം ജില്ലയിലെ മയ്യനാടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിൽ കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായതാരാണ് പി ആർ ശ്രീചേഷ് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും ആദ്യ ഡോസ് വാക്സിനേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണ് വയനാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച പുതിയ പദ്ധതിയാണെന്ത് ശലഭം കുട്ടികളുടെ പഠനം മികച്ചതാക്കാനുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ പദ്ധതിയാണ് വീടൊരു വിദ്യാലയം സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മാധ്യമ സ്ഥാപനം ഏതാണ് മീഡിയ വൺ ആരുടെ കൃതിയാണ് ഇരുൾമായ എന്ന മനസ്സുകൾ ഡോക്ടർ കെ എ കുമാർ പാലാ ബൈപ്പാസ് ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തത് കെ എം മാണി സംസ്ഥാന ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്ന ഏതു ദിവസമാണ് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ആക്സലറേറ്റിംഗ് ഇന്ത്യ സെവൻ ഇയേഴ്സ് ഓഫ് മോഡി ഗവൺമെന്റ് എന്ന പുസ്തകം ആരുടേതാണ് അൽഫോൺസ് കണ്ണന്താനം അടുത്തിടെ അന്തരിച്ച മുൻ കേരള ക്രിക്കറ്റ് താരമാരാണ് ഇട്ടി ചെറിയാൻ ഗോത്ര കുടുംബങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണെന്ത് ട്രൈബൽ പ്ലസ് ചെറുക്കാം മയക്കുമരുതിന് എന്ന ലഹരിമുക്ത പരിപാടിക്ക് തുടക്കം കുറിച്ച കേരളത്തിലെ മണ്ഡലം ഏതാണ് ബേപ്പൂർ അപ്പോൾ ഇത്രയും പോയിന്റ്സ് എല്ലാവർക്കും കൃത്യമായി റീ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു ക്ലാസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു താങ്ക്